റിയാഡ് പഞ്ചായത്ത് മഹൽ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. റിയാഡ് പഞ്ചായത്ത് മഹൽ ഏകോപന സമിതി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. ഭൂപടത്തിൽ എവിടെയും 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ വാക്ക് പോലും ഹിബ്രു ഭാഷയിൽ നിന്ന് വന്നതാണ്. ഒരു രാഷ്ട്ര സംവിധാനത്തിൽ മാത്രമല്ല, ഒരു ഐഡിയോളജിയുടെ പിൻ മുറയിലാണ്, പിൻബലത്തിലാണ് ആ രാഷ്ട്രം തന്നെ പിറന്നു വീണിട്ടുള്ളത്. ജനങ്ങൾക്ക് ജീവിക്കുക, പൗരന്മാർക്ക് നിലകൊള്ളുക എന്നുള്ളതിൽ മാത്രം അധിഷ്ഠിതമല്ല അവരുടെ ഐഡിയോളജി. അതിലപ്പുറം ഇസ്രായേൽ എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ ആശയങ്ങളുടെ ലോകമുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചാൽ തന്നെ മനസ്സിലാകും അവർ ഈ കാട്ടിക്കൂട്ടുന്ന മനുഷ്യക്കുരുതികളും കിരാതമായ പ്രവർത്തനങ്ങളും രക്തരൂക്ഷിതമായ അതിക്രമണങ്ങളുമൊക്കെ വളരെ വ്യവസ്ഥാപിതമാണ്, ആസൂത്രിതമാണ്. അവരുടെ ചിന്തയുടെയും ഏകോപനത്തിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ഭാഗമാണ് എന്ന്. ഇസ്രായേൽ എന്ന ഹിബ്രു ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അടിമ എന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല. ദൈവത്തിൻ്റെ പേരിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം കരുണാമയനാണ്, കാരുണ്യവാനാണ്. മഹൽ ഏകോപന സമിതി ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ സണ്ണി എം കബിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. മഹൽ ഏകോപന സമിതി കൺവീനർ പി എം അബ്ദുൽ കരീം സ്വാഗതവും പി കെ മുഹമ്മദ് ഷമീർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി റിയാഡ് കടപ്പൂര് ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ മഹല്ല ജമാഅത്തുകളിലെ ഖത്തീബുമാരും കമ്മിറ്റി ഭാരവാഹികളും പ്രകടനത്തിനും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകി.